ആപ്സോഡോളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മാരുതിയുടെ മിനി എസ് യു വിന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് മാരുതി എസ്പ്രസോ. ഒരു എസ് യു വിയുടേതായ ക്യാരക്ടർ വണ്ടിയും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചതും. അപ്പോൾ ഹെഡ്ലൈറ്റ്സിന് ഡിസൈൻ വന്നേക്കുന്നത് രണ്ട് ചേംബറേ സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന ഡിസൈനാണ്. അതോടൊപ്പം ഒരു ബ്ലാക്ക് ഇൻസേർട്ടും നൽകിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഗ്രില്ലാണ് എസ്പ്രസോയിൽ യൂസ് ചെയ്തേക്കുന്നത്. താഴെയുള്ള ഏഡാം ഒരു ബ്ലാക്ക് കളറിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഡി ആർ എൽ ഓപ്ഷനലാണ്. അപ്പോൾ ടയർ സൈസ് വന്നേക്കുന്നത് 165/70 or 40 inch സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. മുകളിലെ ഒരു സ്ക്വയർ വീൽ ആർച്ചസും കൊടുത്തിട്ടുണ്ട് ഒരു എസ് യുയുടെ ലുക്ക് നൽകാനായിട്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബോഡി കളർഡ് മിറേഴ്സാണ് വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. മുകളിലെ ആൻറ്റിനയും അതോടൊപ്പം ഒരു ഡിസൈനും ഫ്ലോട്ടിംഗ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലുള്ള രണ്ട് ഫ്രണ്ടും ബാക്കും വീൽ ആർച്ചസ് ഒരു എസ് യു ലുക്ക് നൽകുന്നു. നീളം വന്നത് 3565 mm ആണ്. വീതി 1520 mm. ഹൈറ്റ് 1564 mm ആണ്. ഒരു ബോക്സ് ഡിസൈനിലാണ് ഷേപ്പ് വന്നേക്കുന്നത്. ക്യാരക്ടർ ലൈൻസ് നമുക്കവിടെ കാണാം. ബാക്കിലോട്ട് വരുമ്പോൾ ചെറിയ സ്പോയിലർ നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്ലാസ്സാണ്. വൈപ്പേഴ്സ് വന്നിട്ടില്ല. റിഫ്ലക്ടേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു എസ് യു വി ലുക്ക് നൽകുന്ന ബ്ലാക്ക് ഇൻസേർട്ട് കൂടിയ ബമ്പേഴ്സാണ് നൽകിയിരിക്കുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ കീ വെച്ച് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇവിടെ സാധാ നോർമൽ പോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പാർസൽ ട്രേ നമുക്കിവിടെ കാണാം. അപ്പോൾ 177 liter എൻ്റെ ബൂട്ട് കപ്പാസിറ്റി വന്നേക്കുന്നത്. ഒരു സ്റ്റീൽ ട്രിം നമുക്കിവിടെ താഴെ വിസിബിൾ ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ബൂട്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ബാക്കിലെ ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഒരു സി ടൈപ്പ് ഡിസൈൻ ആണ്. ഹാലജൻ ബൾബ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ക്രോമിൽ എസ്പ്രസോ ബാജിങ് നമുക്കിവിടെ കാണാം. നമുക്കിപ്പോൾ ബാക്ക് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഡോറിനൊരു വ്യൂ വന്നത്. വേറെ ക്രോമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അലൂമിനിയം ഫിനിഷിംഗ് ഒന്നുമില്ല. പ്ലെയിനായ ഒരു ഡോർ പെയർ ആണ്. അതോടൊപ്പം വിൻഡോ അഡ്ജസ്റ്റർ നമുക്കിവിടെ കാണാം. ഇതാണ് സീറ്റിൻ്റെ ഒക്കെ ഒരു വ്യൂ വന്നേക്കുന്നത്. അപ്പോൾ സീറ്റിൽ വന്നേക്കുന്ന ഹെഡ് റെസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് പേർക്ക് സുഖകരമായിരിക്കാൻ പറ്റുന്ന ബാക്ക് സീറ്റാണ്. നടക്കിരിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ മാത്രമാണ് അത്യാവശ്യം കംഫർട്ടബിൾ ആവുള്ളൂ. അത്യാവശ്യം ലെഗ് റൂം ഉണ്ട്. ഹെഡ് റൂം അത്യാവശ്യം കുഴപ്പമില്ലാതില്ല വന്നേക്കുന്നത്. ഞാൻ ആൾറെഡി ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഹെഡ് റൂം വന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡാഷ് ബോർഡിൻ്റെ വ്യൂ വന്നത്. നമുക്കപ്പോൾ നേരെ ഫ്രണ്ട് സീറ്റിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും എസ്പ്രസോ ഡിസൈൻ അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്കപ്പോൾ വണ്ടി എങ്ങനെ ഓടിക്കാനെന്ന് പോയി നോക്കാം. നമുക്കപ്പോൾ വേണ്ട കീ ഒന്ന് നോക്കാം. നോർമൽ നമ്മൾ സ്വിഫ്റ്റിലെ കണ്ടേക്കുന്ന സെയിം കീ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഡോറിൽ ഒരു ബോൾട്ട് 1 liter ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഡ്യുവൽ SRS എയർബാഗ്സ് ആണ്. ബ്ലൂടൂത്ത് ടെലിഫോൺ കൺട്രോൾസ്, ഓഡിയോ കൺട്രോൾസ് നമുക്കിവിടെ കാണാം. പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം സെൻറ്ററിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ പാസഞ്ചർ എയർബാഗ് നമുക്കിവിടെ കാണാം. AC വെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് AC വെൻ്റ് ഡിസൈൻ വന്നേക്കുന്നത്. ചെറിയൊരു ഗ്ലൗ ബോക്സാണ് വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. തീരെ സൗണ്ട് ഇല്ലാത്തൊരു എഞ്ചിനാണ്. അപ്പോൾ സുസുക്കിയുടെ ലോഗോ കൂടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ സ്പീഡോമീറ്ററിൽ ഗിയർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂട്രലാണ്. സെറ്റ് ഓൺ ആയവരും ചെറിയ ലാഗ് ഉണ്ട്. ഫ്യൂവൽ കുറവായതുകൊണ്ട് ലോ ഫ്യൂവൽ വാണി കൂടെ കാണിച്ചിട്ടുണ്ട്. അത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം നാവിഗേഷൻ ഓപ്ഷനുള്ള സെറ്റാണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന സെറ്റാണ്. ഇവിടെ ഈ മ്യൂസിക്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ സോഴ്സ് കാണിക്കും. അപ്പോൾ FM AM എല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. AC കൺട്രോൾസ് മറ്റു മാരുതി വെഹിക്കിൾസിൽ കണ്ട പോലെ തന്നെയാണ്. ഇവിടെ 12-volt ചാർജിങ് സോക്കറ്റും USB ഓക്സ് കണക്റ്റിവിറ്റിയും നമുക്കിവിടെ കാണാം. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ബോട്ട് ഹോൾഡേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിമ്മിങ് ഇല്ലാത്ത റിയർ വ്യൂ മിറേഴ്സ് ആണ്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സൺവൈസസ് നമുക്കിവിടെ കാണാം. എയർ ബാഗിൻ്റെ കോഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെ ഒരു അലൂമിനിയം ഇൻസേർട്ട് നൽകിയ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന AC വെൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ ലൈറ്റിൻ്റെ കൺട്രോൾസും വൈപ്പറിൻ്റെ കൺട്രോൾസും നമുക്കിവിടെ കാണാം. ഇവിടെ ഗിയർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ റിവേഴ്സ് ഗിയർ നോട്ട് നോക്കാം. റിവേഴ്സ് ക്യാമറ വരുന്നില്ല, റിവേഴ്സ് സെൻസർ വന്നിട്ടുണ്ട്. എനിക്ക് എസ്പ്രസോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്ന ഫ്രണ്ട് ഗ്ലാസും. എനിക്ക് ഇവിടെ നിന്ന് ബോണറ്റ് വിസിബിളാണ്. ക്യാമറയിൽ റെക്കോർഡ് ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എസ്പ്രസോ യൂസ് ചെയ്തേക്കുന്ന ഒരു KTNB 998 CC 3-cylinder എഞ്ചിനാണ്. എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ഉള്ള 68 bhp ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് 90 nm ആണ്. 4 വേരിയൻസിലാണ് എസ്പ്രസോ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ്, ബേസ് മോഡൽ, LXI, VXI, VXI പ്ലസ്. ഈ VXI VXI പ്ലസ്സിലും ആണ് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് വന്നത്. രണ്ടും മാനുവലും ഓട്ടോമാറ്റിക്കും 5 speed തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്.
പവർ കുറവുള്ള ജസ്റ്റ് ഒന്ന് തോന്നിയാൽ ഇതേപോലെ ഒന്ന് മാനുവലായിട്ട് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ മതി, പെട്ടെന്നാണ് തന്നെ പിന്നെ പവർ കയറുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വി എക്സ് ഇ പ്ലസ് എ ജി എസ് ആണ്. വി എക്സ് ഇ പ്ലസ് എ ജി എസിൻ്റെ കമ്പനി പറയുന്ന മൈലേജ് 21.7 ആണ്. മാനുവലിന് 21.4, ഓട്ടോമാറ്റിക്കിന് 21.7 ആണ് മൈലേജ് പറയുന്നത്. അപ്പോൾ നമ്മിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വി എക്സ് ഇ പ്ലസ് ഓണർ പ്രൈസ് ഒന്ന് 5.81 ആണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡൗൺ ചെയ്തെടുക്കാം. നല്ല സൗണ്ടാണ്, നല്ല ട്യൂണിംഗ് ആണ് വണ്ടിയുടെ. ഇത് ബേസ് മോഡൽ എക്സ് ഷോറൂം പ്രൈസ് വന്നത് 3.73 ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവുകൾ അലോട്ട് ചെയ്ത് അഖിലാണ്, മൈജോ മോട്ടേഴ്സ് കുണ്ടന്നൂർ. ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കോണിലും ക്ലിക്ക് ചെയ്താലും എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയുമായി നമുക്ക് കാണാം.